ഉള്ളത് മലബാറിൻ്റെ മണ്ണിലാണ്. സത്യമേത്തേരി ഭദ്രാസനത്തിൽ രാവിലെ ആവേശോജ്ജ്വലമായ ഒരു തുടക്കം ദൈവകൃപയാൽ നമുക്ക് ലഭിച്ചു. അവിടെ തടിച്ചുകുടക്കിയ കൂടിയ ആയിരക്കണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യം, സഭയോടുള്ള പ്രതിബദ്ധത നമ്മുടെ വിശ്വാസികളിടയിൽ ശക്തമായി നിലനിൽക്കുന്നു എന്ന് നാം തിരിച്ചറിയുന്ന ഒരു വലിയ മുഹൂർത്തം കൂടിയാണ്. ഫെബ്രുവരി 25-ാം തീയതി നടക്കുന്ന മാർത്തോമൻ പൈതൃക സംഗമത്തിൻ്റെ ഒരുക്കങ്ങൾ തകൃതിയായി പുരോഗമിക്കുന്നു. നാം MD സെമിനാരി കോംപ്ലക്സ് മൈതാനിയിൽ ഈ സമ്മേളനം ആഗ്രഹിച്ച് ക്രമീകരിച്ചു എങ്കിലും സിലേസ് കോളേജിൻ്റെ ഗ്രൗണ്ടാണ് MD സെമിനാരി ഗ്രൗണ്ട് എന്നറിയപ്പെടുന്നു. നമ്മുടെ ജനങ്ങളുടെ ആവേശങ്ങളും രാത്രിയേറെ വൈകി കാത്തു നിൽക്കുന്ന കുഞ്ഞുകുട്ടികളടക്കമുള്ള നമ്മുടെ ആളുകളുടെ ആവേശവും വിവിധ കോണുകളിൽ നിന്നുള്ള വളരെ താല്പര്യപൂർവമായ മറുപടികളും പങ്കെടുക്കുമെന്നുള്ള ഉറപ്പുമൊക്കെ പരിഗണിച്ച് നമ്മൾ ഈ സമ്മേളന നഗരി കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് മാറ്റുവാൻ ഒരു ധാരണയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് സഭ ഇങ്ങനെയൊരു മാറ്റം ക്രമീകരിക്കുന്നത്. എല്ലാവരും ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേരണം. ഈ സമ്മേളനത്തിൽ നമ്മുടെ സഹോദരി സഭകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നു. രാഷ്ട്രീയ സമുദായിക മണ്ഡലങ്ങളിലെ ഉന്നതരായ ആളുകൾ പങ്കെടുക്കുന്നു. അങ്ങനെയുള്ള ഈ സമ്മേളനത്തിൽ പ്രധാനമായും നമ്മുടെ സ്വത്ത് അവബോധ പ്രഖ്യാപനമാണ്. മാർത്തോമയുടെ പാരമ്പര്യം നമ്മുടെ പാരമ്പര്യമാണ്. അത് ഈ ലോകത്തെ അറിയിക്കുവാനുള്ള, ഒന്നുചേരുവാനുള്ള, അണിചേരുവാനുള്ള ഒരു വലിയ അവസരമാണ്. നാം ഒന്നുചേരുന്ന ഇടത്ത് മാത്രമാണ് നമ്മുടെ സംഘബോധം വർദ്ധിക്കുക. നമ്മുടെ സംഘബോധത്തിൻ്റെ വർധനവാണ് നമ്മുടെ പൈതൃകത്തിൻ്റെ പ്രൗഢി. അതുകൊണ്ട് തീർച്ചയായും സഭയെ പ്രതി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് സഭാമക്കൾ എല്ലാവരും തന്നെ കോട്ടയത്തിലെത്തുന്ന ആ ഒരു നല്ല നിമിഷമാണ് ഞങ്ങളുടെയൊക്കെ സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ വലിയ കൊടിയ ചൂടിൻ്റെ നടുവിലും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിലും പരിശുദ്ധ ബാബാതിരുമേനിയുടെ പ്രോത്സാഹനത്തിലുമൊക്കെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിരന്തരമായി ഈ യാത്രകളിൽ ഞങ്ങൾ ഏർപ്പെടുന്നതുകൊണ്ട് മലങ്കര സഭയിലെ സാധ്യമായ എല്ലാ ആളുകളും ഇതിൽ പങ്കുചേരണം എന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തണം. നിങ്ങളെല്ലാവരും നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അതൊരു അലകടലായി, അതൊരു തിരമാലയായി മാറും. ആ തിരമാലകൾ ഈ കേരള ക്രൈസ്തവ ചരിത്രത്തോട് നമ്മുടെ നസ്രാണി പാരമ്പര്യത്തെ വിളംബരം ചെയ്യും, നസ്രാണിയുടെ ശ്രേഷ്ഠതയെ വിളംബരം ചെയ്യും, മാർത്തോമൻ പൈതൃകത്തെ വിളംബരം ചെയ്യും. മറക്കരുത്, ഫെബ്രുവരി 25-ാം തീയതി ഞായറാഴ്ച നെഹ്റു സ്റ്റേഡിയത്തിൽ നമ്മളെല്ലാവരും എത്തിച്ചേരണം. എല്ലാവരും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ഒരു സംഗമം ഒരു ചരിത്ര സംഗമമായി മാറ്റുവാൻ, കാരണം നമുക്ക് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ കടപ്പാടുണ്ട്. നമുക്ക് ഏറ്റവും അമൂല്യമായ ഭരണഘടന നവതി നമുക്ക് ഉദ്ഘോഷിക്കേണ്ടതുണ്ട്. മാർത്തോമാ ശ്ലീഹയുടെ രക്തസാക്ഷ്യം നമ്മെ സംബന്ധിച്ച് കേരളത്തിലെ ഭാരതത്തിലെ ക്രൈസ്തവ സഭയുടെ വളർച്ചയുടെ നന്ദിയാണ്. എല്ലാവരെയും നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും അവിടെ കാണുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് ഞങ്ങളുടെ ബലവും. ആ വിശ്വാസത്തിൽ ശരണപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിക്കുകയും ചെയ്യും.